ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ ജനപ്രിയ വീഡിയോ പങ്കിടൽ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് നിരോധിക്കാൻ സാധ്യതയുള്ള ഒരു ബില്ലിൽ വോട്ട് ചെയ്യാനുള്ള പദ്ധതികൾ US ജനപ്രതിനിധി സഭ പ്രഖ്യാപിച്ചു. ചൈനീസ് ഗവൺമെന്റുമായുള്ള ആപ്പിന്റെ ബന്ധത്തെക്കുറിച്ചും ദേശീയ സുരക്ഷയിൽ അതിന്റെ സാധ്യതകളെക്കുറിച്ചും US നിയമനിർമ്മാതാക്കൾ ഉന്നയിച്ച ആശങ്കകൾക്കിടയിലാണ് ഈ വികസനം. നിർദ്ദിഷ്ട ബിൽ പാസായാൽ ചൈന ആസ്ഥാനമായുള്ള സ്ഥാപനങ്ങളുമായുള്ള ഏതെങ്കിലും ബിസിനസ് ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ടിക്ടോക്കിനെ ഫലപ്രദമായി നിർബന്ധിതമാക്കും. പകരമായി ബില്ലിൽ ടിക്ടോക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ടിക്ടോക്ക് സൂക്ഷ്മ പരിശോധന നേരിടുന്ന ആദ്യ സംഭവമല്ല ഇതെന്നത് ശ്രദ്ധേയമാണ്. ആപ്പ് മുമ്പ് ചൈനയിൽ നിരോധിച്ചിരുന്നു. അതിന്റെ ഉള്ളടക്കത്തെയും സാമൂഹിക മാനദണ്ഡങ്ങളിലെ സ്വാധീനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം വോട്ടെടുപ്പ് തീയതി അടുത്തുവരുമ്പോൾ ബില്ലിന് ഹൌസിലും സെനറ്റിലും പാസാക്കാൻ മതിയായ പിന്തുണ ലഭിക്കുമോ എന്ന് കണ്ടറിയണം. വിജയിക്കുകയാണെങ്കിൽ ടിക്ടോക്കും മറ്റ് ചൈനീസ് ഉടമസ്ഥതയിലുള്ള സാങ്കേതിക കമ്പനികളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള US ഗവൺമെന്റിന്റെ നിരന്തരമായ ശ്രമങ്ങളിൽ ഇത് ഒരു സുപ്രധാന ചുവടുവെപ്പായി അടയാളപ്പെടുത്തും.